നിന്റെ കുളി കേമാ, അങ്ങനെ ഇപ്പൊ കാക്കക്കുളി കുളിക്കണ്ട. ആരെങ്കിലും കണ്ടെന്താ വിചാരിക്കോട്ടെ, കൊച്ചു കുട്ടികളെ കുളിപ്പിണ പോലെ ഇങ്ങനെ. എന്റെ കണ്ണടയിന്ന് വരെ നീ ഇങ്ങനെയൊക്കെ കുളിച്ചാ മതി. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞ കൊച്ചാട്ടിൽ നിന്ന് കാവിലേക്ക് പോണണ്ടോ? ഹാവു എന്റെ അമ്മേ, ഇനി അങ്ങോട്ട് പോവാത്തൊരു കുഴപ്പമുള്ളൂ. ഇന്നലെ തന്നെ ചവിട്ട് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യ. ആളുകൾ കണ്ണും തലയും കാണാതെ നെട്ടോട്ടം വട്ടോട്ടം ഓടാ, എന്തായിരുന്നു ഒരു ബഹളം. കച്ചവടക്കാരുടെ ഒരുപാട് സാധനങ്ങൾ കളവ് പോയിന്ന് കേട്ടല്ലോ. പിന്നെ പോവാതിരിക്കോ, ആരാണ്ട് കള്ളന്മാര് മലപ്പുറം കറണ്ട് കളഞ്ഞാന്നാ പറയണേ. നമുക്ക് പിന്നെ ജനിച്ചപ്പോ മുതൽ കറണ്ട് കട്ടായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഈ കൊച്ചോട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? എന്താടി ഞാൻ പറഞ്ഞ സത്യല്ലേ? എന്റെ കണ്ണിന്റെ ഫീസ് അവിടുന്ന് തന്നെ ഊരിട്ടല്ലേ തമ്പുരാൻ അങ്ങോട്ട് വിട്ടത്. ഇല്ലമ്മേ, നീ ഒന്നും ഇണ്ടാതിരുന്നേ, വായെടുത്ത ചങ്കി കുത്തണ വർത്താനേ പറയൂ. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. മതി തമാശ പറഞ്ഞത്, എനിക്ക് കേക്കണ്ട. പെണങ്ങിയോ, ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. തണുക്കണമ്മേ, തണുക്കട്ടെ. അളവും കുറിയും തെറ്റി സാധനങ്ങൾ വെച്ചാൽ എന്റെ കാര്യം മുടങ്ങുന്ന നിനക്ക് അറിഞ്ഞൂടെ? അതിനെ സോറി പറഞ്ഞില്ലേ? ഓ, ഒരു മാറാൻ വന്നേക്കണ്. എത്ര വേഗ തുണികൾ കീറണേ. ദൈവമേ, ആകുള്ള ഒരു നല്ല ഷർട്ടാ, അതും കീറിയോ? ഷർട്ടല്ല, എന്റെ ബ്ലൗസാ. കഴിഞ്ഞ അവിടുത്തെ കാവിലെ മുടിയാട്ടത്തിന് വാങ്ങിയതാ. എത്രന്ന് വെച്ചാ തുന്നണേ? ഒരെണ്ണത്തിനുള്ള തുണി വാങ്ങിയാ മതിയായിരുന്നു. നോക്കട്ടെ, വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരുവോ? കറുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുള്ളതാണേലും മതി. വള്ളിയും പുള്ളിയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയാത്ര ആള് വിരലുണ്ടോ തൊട്ടാ ഈരേഴ് പതിനാല് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയൂലോ. എന്നിട്ടാപ്പൊ ഒരു പുള്ളി അറിയാത്തത്. എങ്ങനെയുണ്ടടി, അടിപൊളി ആയിട്ടില്ലേ? പിന്നെ കണ്ണാടി എടുക്കണോ? നോക്കട്ടെ, എടുക്ക്. കൊള്ളാമോ? സുന്ദരനായിട്ടുണ്ട്. കൊച്ചാട്ടിന്റെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മനസ്സിൽ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാ. എന്തൊന്നാടി കാണിക്കണേ, ചോർത്തോണ്ട് അയ്യ വിരിക്കടി, വേഷം കെട്ടി കാണിക്കാതെ. നമുക്കളെ ചായ മധുരില്ലല്ലോ അമ്മേ. ഒക്കെ തീർന്നു, കഴിഞ്ഞ ആഴ്ച റേഷൻ പഞ്ചാര വാങ്ങിയില്ലല്ലോ. പഞ്ചാര മാത്രല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒക്കെ തീർന്നിരിക്കുക. വാങ്ങാം, ദേവി അനുഗ്രഹിച്ച ഒക്കെ കൊണ്ടുവരാം. നീ കൊറേ കൊണ്ടുവരും. എന്റെ എണ്ണയും കുഴമ്പും തീർന്നിട്ട് ദിവസം നാലായി. ഒരു കീർ പുകര വേണമെന്ന് പറഞ്ഞിട്ട് കേട്ട ഭാവമുണ്ടോ തണ്ടിക്ക്? അവൻ വൈകിട്ട് ഉണ്ടാക്കും പോലും. നട തളത്തി കളഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു കഴിവളവന്റെ ഓശാരത്തിന് നിൽക്കില്ല ഞാൻ. ഈ കണ്ണു പൊട്ടന്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ കണ്ട കശനി എനിക്ക്. നീ ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. ഒന്ന് നിർത്തണ്ടോ ഈ പ്രാക്ക്? അവൻ ജോലിക്ക് പോവാൻ ഇറങ്ങുക. എന്നാ പോയി താലപ്പിന് എടുക്കടി, കളക്ടർ ഉദയത്തിനല്ലേ പോണത്? രണ്ടി നിങ്ങളോടല്ലേ പറഞ്ഞു നിർത്താൻ. പറഞ്ഞോട്ടമ്മേ, എന്തെത്ര നേരായിട്ടും മിണ്ടാത്തേന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനായി. കോള വാസന്തി, കൊച്ചേട്ട ഇറങ്ങണ്ടോ? എന്റെ വൈകുന്നേരിക്കാവില്ല അമ്മേ, കാത്തോളണേ. Thank you.
അനിയമ്മന്ന് നേരത്തെ തുടങ്ങിയോ? ആരെ രാമോ, ഇന്നോട്ട് തുണികൾ കുറച്ച് കൂടുതലാ. ബംഗ്ലാവിലെ മുതലാളി വരുന്നുണ്ടത്രേ. തോമസ് സാറ് വരുന്നുണ്ടെന്നോ? എന്നാ എന്നാണെന്ന് അറിഞ്ഞൂടാ. കൊറേ ഷീറ്റും പൊളിപ്പോ ഒക്കെ കൊണ്ടു തന്നു നമ്മുടെ രാഘവമേശ്വരി. സാറ് വരുമ്പോ പറയണട്ടോ, രണ്ട് കുപ്പായം ചോദിക്കാനാ. അതിനെന്താ, വരുമ്പോ പറയാം. ഓ എത്തിയോ? എന്താ വൈകി? അമ്പലത്തിൽ പോയല്ലേ? എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് കണ്ണുകിട്ടണ കാര്യോ അതോ നമ്മുടെ കല്യാണക്കാര്യോ? ആഹാ, രണ്ടും പറഞ്ഞോ. നിനക്ക് മിണ്ടാട്ടം കിട്ടാൻ പ്രാർത്ഥിച്ചില്ലേ? എന്റെ ഒരു കണക്കിന് പ്രാർത്ഥിക്കാഞ്ഞ് നന്നായി. മിണ്ടാട്ടം കിട്ടിയ പിന്നെ നിന്നെ എനിക്ക് കിട്ടോ? പട്ടണത്തിൽ നിന്ന് നല്ല പത്രാസമുള്ള നായരിച്ചക്കം വന്ന് കെട്ടിയുണ്ടു. അയ്യോ, പതുക്കെട്ടോ. എന്താ, ഞാൻ പറഞ്ഞ് ശരിയല്ലേ? ഇപ്പൊ നമ്മള് മെയ്ഡ് ഫോർ ഈച്ചതറാ. ഈനാമ്പച്ചിക്ക് കൂട്ടും മരപ്പെട്ടി. ഈശ്വരന് നന്നായിട്ട് മാച്ചാക്കാൻ അറിയാട്ടോ. അയ്യോ, ഞാൻ പിണങ്ങാൻ പറഞ്ഞതല്ല. എന്താടാ രാമു, ലക്ഷ്മിക്ക് എന്താ പറ്റിയേ? ആരാ, കുമാരേട്ടനാ? ഞാൻ ഒരു തമാശ പറഞ്ഞ എന്റെ കുമാരേട്ടാ. ഏ, ഉടനെ അവൻ കെട്ടണോന്നാ പിന്നെ? ആഹാ, അങ്ങനെ പറഞ്ഞോ? എന്താ ഇവള് പറയണേ? ഇവളെ വേറെ ആള് കെട്ടിക്കൊണ്ട് പോന്ന് പറഞ്ഞോ നീയേ? ഇവള് മിണ്ടാപ്രാണിയതുണ്ടല്ലേ കുമാരേട്ട, എനിക്ക് തുണയായത്. ഇല്ലെങ്കി എനിക്ക് ഇവിളെ കിട്ടുമെന്ന് ചോദിച്ചതാ. എന്തിനാടാ ഇവിളെ ദേഷ്യം പിടിപ്പിക്കണ തമാശ ഒക്കെ പറയണേ? എനിക്ക് തമാശ പറയാനും ദേഷ്യം പിടിപ്പിക്കാനും വേറെ ആരോ ഉള്ള കുമാരേട്ട ഈ ഭൂമിയില്? രാമു, അപ്പുട്ടന്മാരൊരു കാവിലിക്കായിരിക്കല്ലേ. നിനക്ക് കാഴ്ചയില്ലെന്ന് ആരാ പറഞ്ഞേ? കണ്ണുള്ളൊരു മുഴുവൻ അങ്ങനെയാ പറയണത്. അവരോട് പോവാൻ പറയടാ, നിനക്കുള്ളത്രയും കാഴ്ച ഇവിടെ ആർക്കുമില്ല. അറിയില്ലേ പാട്ടുകാരൻ രാമു? ഇത് രാമുവിന്റെ പെണ്ണ്, വള്ളിക്കുന്ന് ഗ്രാമത്തിലെ രമണനും ചന്ദ്രികയും. രമണനും ചന്ദ്രികയെന്ന് പറഞ്ഞൊരു ചിരി കണ്ടില്ലേ? പിന്നെ നീ എനിക്കൊരു പാട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വല്ലതും ആയോ? ഏതാണ്ടൊക്കെ ആയി. ചങ്കിനകത്ത് കുത്തി കുറിച്ച് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. എന്താ കേക്കണോ? അങ്ങോട്ട് തട്ടി വിടറാ. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാ. എന്താ മാരൊരു അവതാളം? അതെന്റെ ഒരു ശിഷ്യനാ. താളതല്ല, ചെണ്ടെങ്ങിട്ട് തരാ. അങ്ങോട്ട് കൊടറാ കൊച്ചവാ. വാങ്ങിച്ചോരാമോ? കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാറ് പണ്ടൊരു ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തടമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തടമ്പുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാറ് പണ്ടൊരു ചെണ്ട. ചെണ്ട ദേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട. കാട്ടിലെ മാ
രാമേ, പാട്ടും കൂത്തായിട്ട് നിൽക്കണോ? സമയം എന്തായെന്നറിയോ? ശ്രീകൃഷ്ണ പോയി. ആര്? നല്ല ചേട്ടനോ? ആ, പാട്ട് പാടി തുടങ്ങിയാ പിന്നെ എനിക്ക് നേരം പോണത് അറിയില്ല. സമയം ഇപ്പോ എട്ടേകാലായി ഉണ്ടാവില്ലേ? എടമെടുക്ക, ഇത്ര തിട്ടായിട്ട് നീ ഇതെങ്ങനെ പറഞ്ഞു? കിഴക്കുവയിലും മോറ്റിക്ക് കേറിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. കൃഷ്ണ പോയിക്കോട്ടെ, ഇനിയിപ്പോ എട്ടരയുടെ കാവിലമ്മയ്ക്ക് പോവാലോ. നിന്നെയും കൊണ്ടേ പോ, ഞാൻ വിചാരിച്ചു നീ കൃഷ്ണക്ക് പോയെന്ന്. കൃഷ്ണനായാലും കാവിലമ്മ ആയാലും ഒക്കെ നമ്മുടെ ആൾക്കാരല്ല സാറേ. എന്താരാമൊന്ന് വൈകിയേ? വീട്ടിലെ കോഴിക്ക് ഒരു ജലദോഷം, പോവാൻ വൈകിയേ. പെങ്ങളെ, ആ സീറ്റ് ഒന്ന് രാമൻ ഒഴിഞ്ഞു കൊടുത്തേ. വേണ്ട വേണ്ട, ആരും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ദാ ഇങ്ങോട്ടിരിക്ക. അയ്യോ വേണ്ട, എനിക്ക് നിക്കണത് ഇഷ്ടം. സീറ്റ് കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കാൻ നമ്മളെ MLA ഓ മന്ത്രി ഒന്നല്ലല്ലോ. രാമേ, ഓ നിനക്ക് ഞാനൊരു കണ്ണട തരാന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നിട്ടില്ലേ? വെച്ച് നോക്കി. എങ്ങനെയുണ്ട്? MGR-നെ പോലെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ വേണേ സിനിമയിൽ അഭിനയിക്കാം. എന്താ എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരി നോട്ടു. എവിടെ നോക്കിന്നീ പറയണേ? വേണ്ടാത്തടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണു കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായില്ലേ? നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല. അടിപൊളിയായിരുന്നു വാസാറ് പറഞ്ഞപ്പോ, ഇത്രയും അടിച്ചു പൊളിക്കുന്ന കരുതിയില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രണ്ടം വേണ്ട. എന്നാ പിടിച്ചേൻ, നീ വെച്ചോട. ഓ വെച്ചപ്പ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലെ ഇരിക്കും. വേണ്ട വേണ്ട, സാരില്ല. അറിയാണ്ടല്ലേ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാ ഞാൻ. महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी कपड़ा और मकान देने का इंतजाम करो. लेकिन आज के नेताओं ने कर जा रहे हैं. ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है. हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं, लेकिन ये लोग कर क्या रहे हैं? खुद के लिए कपड़ा, खुद के लिए मकान. उग्र प्रसंगो വല്ലതും മനസ്സിലായോ? വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് മനസ്സിലായി? മനസ്സിലാക്കാനെന്തിരിക്കുന്നു? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേക്കണമല്ലേ. ഞാനേ തൊഴിലാളിവക്കത്തിന്റെ നേതാവാ. വാസാറേ, ഇതുപോലുള്ള കണ്ണാട് ഇനി വേറെ ആർക്കും കൊടുക്കല്ലേ കേട്ടോ. എന്റെ രാമു, സംഭവിച്ചു പോയി, നീ ഒന്നങ്ങ് ക്ഷമിക്ക്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ. ഓ ആ രാമു വന്നല്ലോ. നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ട് വന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്ക് ഒരു നേരം ആവും. ആരാ ഉണ്ണിവാലന? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടോ ഇവിടെ? എന്താ രാമുവേ ഇന്നലെ കണ്ടില്ല? കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ,
മെച്ചപ്പെട്ടായോ? ഏയ്, കറന്റ് പോയ കാരണം ആകെ പുലുവാലായിന്നേ. രണ്ട് സ്ട്രോങ് ചായ. ഒരു 100 ml ചായ, അത് 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ജയിച്ചു, പക്ഷെ അതിനിടയിൽ കുറെ കോളയും കുടിച്ചവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിന് ശേഷം ഇന്ത്യക്ക് നല്ല കാല. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചു എന്ന് കേക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അതുമല്ല, കൊക്കക്കോള കമ്പനിക്കാരെ പരസ്യമായിരിക്കാൻ ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെ എങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു, അവന്റെ മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളെക്കാൾ 100 ഇരട്ടി ശക്തിയാ. യവനെ ക്രിക്കറ്റ് കളിയുടെ ലെഫറി ആക്കാൻ വിളിച്ചതല്ലേ ഞാൻ പറഞ്ഞു പോണ്ടാന്ന്? അല്ലടാ രാമു, നീ പോയി ചായ ഇടാ, വിട്ടുതരം പറയാതെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ചായ എനിക്ക് കൂടി. ഒരു 101 ചായ കൂടി, അതിൽ 100 ക്യാൻസൽ. കവലയിലെ ആളുകൾ വന്നു തുടങ്ങിയോ? സർക്കസാര് വന്നിട്ടുണ്ട് തോന്നുന്നു. അവിടെ വയറ്റത്ത് അടിച്ചു നോക്ക് ചേട്ടാ. നീ ചായ കുടിച്ച് നേരത്തെ പോയി തുടങ്ങി. ഓ, സഹോദരി സഹോദരന്മാരെ, അമ്മയും പെങ്ങളും തളർന്നു കിടക്കുന്ന അച്ഛനും ഉൾപ്പെടെ 4-5 വയറുകൾ പോറ്റേണ്ട ഒരു വലിയ ഭാരം ചുമലിലെത്തിയവനാണ് ഞാൻ. പക്ഷേ ഭാരം വലിക്കുന്ന ഈ കരുതിക്ക് ഭഗവാൻ കണ്ണു നിന്നില്ല. എങ്കിലും ഈശ്വരൻ ധ്യാനിച്ച് ഞാൻ തന്നെ എന്റെ ചങ്കിൽ കുത്തി കുറിച്ച ഏതാനും പാട്ടുകൾ ഇവിടെ പാടാം. നിങ്ങളുടെ കൈകളിലുള്ള ചെറിയ ചെറിയ സംഖ്യയിൽ തന്ന് അനുഗ്രഹിച്ചാൽ. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്റെ പാട്ട് കേട്ടിട്ട് ഇനി ആരെങ്കിലും 1-2 ലക്ഷം രൂപ തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല. എന്നാ തുടങ്ങട്ടെ. കാവിലമ്മേ, ണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ആലിലക്കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഉയിരിൽ വേദി സ്വര കന്യകമാടും, ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. വഴി തെറ്റി വന്നു ഞാനൊരു വാനം വാടി, വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം വാടി. ഒരു ചാൺ വയറിന് ഉൾത്തുടി താളത്തിൽ കണ്ണീർ പാട്ടുകൾ പാടാം, കണ്ണീർ പാട്ടുകൾ പാടാം. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. Thank you.
மாடி வேதனையெல்லாம் வேதாந்தமாக்கி நான் இன்னொரீனம் பாடி சுந்தர ராகத்தின் சிந்துர கிரணங்கள் குருடன்னு கைவடியாய் குருடன்னு கைவடியாய் ஆலிலக்கண்ணா நின்றே முரளிக கேட்கும்போ என் மனசில் பாட்டுணரும் ஆயிரம் கனவுணரும் உயிரின் வேதியில் ஸ்வர கண்ணேகமானமாடும் ஆலிலக்கண்ணா நின்றே முரளிக கேட்கும்போ என் மனசில் பாட்டுணரும் ஆயிரம் தங்கு முட்டி பாடி உண்டாக்கிய காசா அது திருச்சு கொடுக்கலாம் துள்ள குத்தி கீறுங்க அவன் போயடா எந்தா எல்லாரும் நோக்கு நிக்கலே நீ பாவத்திலே பட்டைய போல தள்ளி காசு எடுத்துட்டு போயிட்டு நீங்கள் ஆரங்கிலும் ஒருத்தர் ஒன்னும் மிண்டியும் கிருஷ்ணாட்டம் மிண்டிட்டு பந்தாய் இன்னும் இனி ஒரு வரி என்னை கொண்டு பாடாம பற்றிய வீட்டில் சேர்ந்த அம்மோடு இருந்தா பாரு ரெண்டு தாய் வீட்டில் உள்ள ஒரு கட்டஞ்சாய் உடிச்சு வசப்பட கிடக்கிறதா எல்லாத்திலும் வரி உண்டாக்கா ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ കണ്ണ് കാണില്ല എന്നുള്ള കാര്യം രാമേട്ടൻ എപ്പോഴും അങ്ങ് മറക്കും എന്താ എന്താ നേരത്തെന്നോ ഇന്ന് സെന്ററിലെ ആളൊന്നും ഇല്ലായിരുന്നു മാത്രല്ല ഇന്ന് മുടിയാട്ടല്ലേ അതുകൊണ്ട് പാട്ട് നേരത്തെ അങ്ങ് നിർത്തി എന്താ രാമുട്ടം മുടിയാട്ടത്തിന് വരണുണ്ടോന്ന് എന്റെ കാവിലമ്മേ ഈ വീണ വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോയനെ ഉണ്ണിക്കുട്ടാ ഞാൻ വരണില്ലടാ രാമേട്ടന് മേലെ ആ ഒരു വേദന വേഗം നടക്ക് ചന്തിക്ക് മുമ്പ് വൈദ്യുതി അടുത്ത് എത്തണം അച്ഛനുള്ള എണ്ണയും കുഴമ്പും വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും കൊച്ചേട്ട വന്നില്ല ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു കൊച്ചേട്ട വാങ്ങിച്ചില്ലല്ലേ എനിക്കറിയാം വെറുതെ അയച്ചു ആ ദേ കാവിലിപ്പം ബ്ലൗസിൽ എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി തന്നതാ ഇപ്പൊ ഇട്ടേക്കണേ കൊച്ചേട്ടനുള്ളപ്പോ എനിക്ക് അങ്ങനെ ഇറക്കേണ്ട കാര്യമുണ്ടോ ഏ വാങ്ങിച്ചോ കൊച്ചേട്ടൻ നേരത്തെ കൊണ്ടുവരാതിരിക്കോടി ഹായ് ഇഷ്ടായോ
പിന്നെ എന്റെ കൊച്ചേട്ടന്റെ സെലക്ഷൻ അല്ലേ? എന്താന്നൊരു പുന്നാരം, ഇത് കണ്ടോവേ. സമാധാനായല്ലോ. ഇതുവരെ തുണി കൊണ്ടുവരുവോ കൊണ്ടുവരുവോ എന്ന് പറഞ്ഞ് ചെവി തന്നെ കേൾപ്പിച്ചിട്ടില്ല. പെണ്ണ കൊച്ചേട്ടൻ വേഗം വിളിക്ക്, കാവിൽ പോണ്ടേ. എനിക്ക് വയ്യ, നീ ലക്ഷ്മിയും കുട്ടി പോയിക്കോ, ഞങ്ങൾ ഒറ്റയ്ക്കോ. ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയുടെ അമ്മയില്ലേ കൂടെ? എന്നാലും കാവിൽ ആരപ്പോ നിങ്ങളെ പിടിച്ചിന്നാ നിക്കണേ? എന്നാ ഞാൻ പോവാട്ടോ, രാത്രി ഒത്തിരി വൈകണ്ടാട്ടോ. ആ ഇല്ല, തുണി ലക്ഷ്മിയുടെ അമ്മയുടെ കൊടുത്തോളൂ. എന്താ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാട്ടം? ബ്ലൗസിന്റെ തുണി കിട്ടിയോണ്ടാവും. ഇങ്ങനെ ഒരു കഴുത കുട്ടി എല്ലാം വാങ്ങിയോ മോനെ? എല്ലാം വാങ്ങാൻ കാശ് തേങ്ങില്ല അമ്മേ. എണ്ണയും കുഴമ്പും ഒക്കെ ഇതിലുണ്ട്. എന്തേന്ന് എന്റെ ചുണ്ടില്? അതൊന്ന് വീണതാ. എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഒന്നുമില്ല അമ്മേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ മക്കളെ? സാരില്ല അമ്മേ, കുളിക്ക, അത്ര വെള്ളം ചൂടാക്കിയമ്മ. അച്ഛന്റെ പിണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു, അവന്റെ അമ്മയുടെ എണ്ണയും കുഴമ്പും. അമ്മയുടെ നായര് അത് പൊട്ടിച്ചു അല്ലേ? ആ പൊട്ടിച്ചു. എന്താ എന്നെ തല്ലണോ നിനക്ക്? വാടാ വന്ന് തല്ലിക്കോ. ഭാർഗവൻ നടന്ന പട്ടിയെ പോലെ കിടക്കുകയല്ലേ നിന്റെയൊക്കെ ഔദാര്യമുക്കാത്ത്. ഇത്രയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന എവിടുന്നാന്നറിയോ? കൃഷ്ണനോട് കടം വാങ്ങിട്ടാ. എന്തുകൊണ്ടാ കടം വാങ്ങിയെന്നോട് പറയടാ. എറിഞ്ഞു പൊട്ടിച്ചവര് അതുകൂടി അറിയട്ടെ. എന്താ എന്തേണ്ടായി? ഇവൻ ഒന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല പറയില്ല. ചങ്കു കുത്തി പറിച്ചാലും ചിരിക്കല്ലേ ഉള്ളൂ. കൃഷ്ണട്ടാ കൂടപ്പറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണി ചോരയുണ്ടോ ആ ദുഷ്ടനെ? ഇവൻ ചങ്കുപൊട്ടി പാടി ഉണ്ടാക്കിയ കാശ് മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവനെ കവലയിലിട്ട് ചവിട്ടിക്കൂട്ടി. ചന്ദ്രുവിന്റെ കാര്യമാണോ പറയണേ? പിന്നല്ല നാര്, നാട് മുഴുവൻ നിറപ്പിച്ചു കിടന്ന ഭാർഗവൻ ചട്ടമ്പിയുടെ മോനല്ലേ? വിത്ത് ഗുണം കാട്ടാൻ ഒരാളെങ്കിലും വേണ്ടേ? പക്ഷെ ഇങ്ങനെ പോയാ തന്തയുടെ നട്ടലൊടിച്ചിട്ടത് പോലെ ഇട്ടേക്കില്ല നാട്ടുകാര്. കുത്തി മലർത്തും. നട് റോട്ടിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചോര നക്കി കുടിച്ച് ചാകേണ്ടി വരും അവിടെ. ഇല്ല ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട പറയണ്ടാൽ ഇവൻ തടഞ്ഞിട്ടാ. എട്ടു വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പുവിന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കന്തം പൂട്ടിലെ കന്നനോട് കാട്ടിലെ തേയെങ്കിലും കാണിച്ചൂടെ ഇവനോട്. ഞാൻ ഇറങ്ങുക. എന്റെ മോനെ, എന്റെ മകനെ. പറഞ്ഞപ്പോ വിശ്വാസമായില്ലോ തനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേർജിനിറ്റി നഷ്ടപ്പെടാത്ത ശ്യാമള കോമള തീരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
really beautiful. Very beautiful in the Parna Pora. It's like a pretty, voluptuous young woman. മുതലാളി വരുന്നുണ്ടെന്നാ തോന്നാ. വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശാന്തസുന്ദരമായ കായൽ, കായലിനപ്പുറം മലനിര, അതിനും അപ്പുറം വള്ളിക്കുന്ന് പുഴ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാണയ വിശേഷങ്ങൾ? ഞങ്ങളുടെ മാവേലി തമ്പുരാനല്ലേ വന്നേക്കണേ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഈ അടിയങ്ങൾക്ക് ഉള്ളത്? ഇവരൊക്കെ ആരാ മുതലാളി? ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ചു ദിവസം നമ്മൾ ഉണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര. മേശ്ശേരി ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോള. ചന്ദ്ര, കൂട്ട കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന് കണിച്ച എന്തോ. അതെ അതെ, തോമാച്ചിന് ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണല്ലേ. ഒക്കെ വെറും പാവങ്ങളാ ശുദ്ധഗതിക്കാര്. അവരുടെ ദൈവമാണ് തോമസ് സാർ അല്ലേ? അതെന്റെ പ്രവൃത്തിയുടെ ഗുണമാ. ഞാൻ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ ആ ബെഡ്റൂം നിങ്ങൾക്ക് എടുക്കാം. എ സി ഉണ്ടോ? ഈ ഗ്രാമം മുഴുവൻ സെൻട്രലൈസ്ഡ് എ സിയാ. ഫാന്റെ പോലും ആവശ്യമില്ല. ജനാലയം അങ്ങോട്ട് തുറന്നിട്ടാൽ അസല് കാറ്റാ പുഴയെന്ന്. ചന്ദ്ര, എന്തോ ആ പെട്ടികൾ അങ്ങ് തെക്കേ മുറിയിലോട്ട് വെച്ചേക്ക്. ശരി മുതലാളി. അപ്പൊ ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്ത് വേണമെങ്കിലും ആവാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാ മതി അല്ലേ മിസ്ത്രി? അത് പിന്നെ പറയാനുണ്ടോ? എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഈ റൂം ഒക്കെ ഡസ്റ്റ് ആണല്ലോ. ഡോണ്ട് വറി, അതൊക്കെ നമുക്ക് ഉടനെ ക്ലീൻ ചെയ്യിക്കാം. വിനോദല്ലേ? ഓക്കേ. എന്താ മിസ്ത്രി ഇത്? ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണോന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ. ഞാനും ചന്ദ്രനും കൂടെ ഒക്കെ അടിച്ചു തുടച്ചതാ. എന്നാ കുറച്ചു ദിവസമായി തെങ്ങി കയറിക്കണേന്റെ തിരക്കിനിടയ്ക്ക്. ആ ഭവാനിയമ്മ എന്തേ? ഭവാനിയമ്മക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസ്ഥിതിയുണ്ടേ. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചേപ്പിച്ചുകൂടായിരുന്നോ? പണിക്കാരൊക്കെ ഇട്ടപ്പോ വലിയ പാടാ. വിനോദിന്റെ ഭാര്യ ഒരു കോടീശ്വരന്റെ മോളാ. നമ്മുടെ ഗസ്റ്റുകളായിട്ട് അവരെ വിളിച്ചോണ്ട് വന്നിട്ട് ഭവാനി അമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഓ എന്ത് സങ്കടം, ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമ്മാനം ഉണ്ടാക്കടി സരു. ഞാനല്ലേ പറയണേ. ദേ മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ട ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരവധിയും കൂടെ നീ കേൾക്കണം. നോ പറ്റില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 രൂപയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. 1,000,000 കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കൊടിയെ കൊണ്ടുതരാം. അളിയൻ അറങ്ങി കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയാ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനി ഒരു അവധി ശിവൻകുട്ടിക്കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ഓഫീസിന്റെ അടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്ന് അറിയാവോ? എനിക്കതൊന്നും കേക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനായി ഈ ശിവൻകുട്ടി. വേണ്ടുണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാ നെറ്റിമേ പോരാൻ ഒരു തൊട്ടുവിടില്ല. ഇല്ലെങ്കി വേണ്ട, ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ അങ്ങനെ പറയില്ല അളിയ. സരോജത്ത് ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നടക്കാടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലട കുത്തി എന്തിനാ ഇങ്ങനെ നാറ്റിക്കണത്? നാറ്റിക്കടി, നിങ്ങളെ ഒക്കെ തന്നെ ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ. കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല. അളിയ എന്റെ ഒരാ ബുദ്ധിമുട്ട് അളിയൻ കേക്ക്. അളിയും പോയോ? കൃഷ്ണേട്ടാ ശിവൻ പോയിരാവോ? ആരാത്? രാഘവ മേസ്ത്രിയാ? അതെ. ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാ അങ്ങോട്ട് പോയത്. എന്തുപറ്റി?
സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിയിൽ നിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കിയിടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണുകയെ, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ, വെറുതെ തുള്ളിച്ചാടി നടക്കയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോവാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുമുട്ടം കളിച്ചോണ്ട് അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല തണ്ടി. അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടല്ലെങ്കിൽ പോണ്ട, മേസ്ത്രി പെട്ടോളൂ. എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു, സമാധാനമായി. രാമുവേ, അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിന് തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജറെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസാക്കി. നേരാണോ കൃഷ്ണേട്ട, തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടോ? കിട്ടുമോന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി, 5000 അല്ല 5 കോടി ലോൺ കിട്ടും. ആരാ? ശിവരാമനാ? ആ, ഞാൻ XMP തോമസ് ചാക്കോ. അതെ, നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ രാമു എന്നൊരു ബ്ലൈൻഡ് ഒരു ലോൺ ആപ്ലിക്കേഷൻ തന്നിരുന്നല്ലോ, അതെന്തായി? വകുപ്പും നിയമമൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ മനുഷ്യർ ഉപദ്രവിക്കാൻ വേണ്ടിയല്ലോ. എടോ, കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ മുതലാളിമാർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലോൺ കൊടുത്ത് മുടിക്കുന്ന ഒരു ബാങ്ക് അതെന്റേത്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്തന് കൊടുക്കുന്ന ലോണാ. 5000 രൂപ തനിക്ക് പുണ്യമെങ്കിലും കിട്ടും? തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ടല്ലോ. അതോ ഇനി തനിക്ക് പോക്കറ്റ് പണി കിട്ടാഞ്ഞിട്ടാണോ? ആ ആ, അത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ അത് ഉടനെ ഒന്ന് പാസ്സായി കൊടുക്ക. ആ അതെയല്ലോ. മതിയോന്നോ? ഇത് ധാരാളം. ഈ ഉപകാരത്തിന് സാറിനോട് എന്താ പറയണ്ടെന്ന്? ഒന്നും പറയണ്ട. ആരുടെ ഔദാര്യം അല്ലത്? നിനക്ക് കിട്ട അർഹത ഉള്ളതാ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, വാട. ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വില കൂടിയ സെന്റിന്റെ മണം. ഡൽഹിയിൽ നിന്ന് വന്ന വിനോദിന്റെ ഭാര്യ ജയന്തി. ഇത് രാമു, നമ്മുടെ ഭവാനിയമ്മയുടെ മോനെ. നല്ല അസലായിട്ട് പാടും. പാടുക മാത്രമല്ല, പാട്ടെഴുതും. അതിന് ഈണോ ഉണ്ടാക്കും. പാട്ടെഴുതിയേ? അതെങ്ങനെ? മനസ്സിൽ കുത്തി കുറിക്കും, പിന്നെ അങ്ങോട്ട് പാടും. എന്തിനെ കുറിച്ചാ പാടുന്നേ? ദൈവങ്ങളെ കുറിച്ച്, പിന്നെ ഈ സുന്ദരമായ ഭൂമിയെ കുറിച്ച്. മൈ ഗോഡ്, ഐ കൺ ബിലീവ്. ഒന്നും കാണാതെ പിന്നെ ഇതൊക്കെ എങ്ങനെ എഴുതുന്നേ? വിരലോണ്ട് തൊട്ട് അവൻ എല്ലാം അറിയാം. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, പുഴ, മഴ, മഴവില്ല്, പിന്നെ ഈ കാറ്റും വെയിലൊക്കെ നമുക്ക് അറിയാലോ. ആഴ്ചപ്പതിപ്പ് വരുന്ന കവിതയും നോവലും ഒക്കെ ഞാൻ വായിച്ചു കൊടുക്കും. അതെ അതെ. പിന്നെ എന്റെ വാസന്തി വർത്താനം പറയണ പ്രായമായപ്പോ അവൾ ഓരോന്ന് പഠിപ്പിക്കും. വാസന്തി വരലോണ്ട് എന്റെ പുറത്തെഴുതിയ എനിക്ക് മനസ്സിലാവും. പിന്നെ കൊറേ ഇംഗ്ലീഷ് വാക്ക് അറിയാം. നീ ഒരു പാട്ട് പാടി കേൾപ്പിച്ചേ. കയ്യിലുള്ളതൊക്കെ പഴയ സ്റ്റോക്കാ, പുതിയ തുറന്ന് എഴുതിയിട്ട് ഒരു ദിവസം പാടാം. ഇന്നിപ്പൊ മനസ്സിന് സുഖമില്ല, പോട്ടെ സാറേ. ആ ആ, പിന്നെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്റെ ഒരു ഫ്രണ്ട് ഓൺ മിസ്റ്റർ ഐസക് ജോൺ വരുന്നുണ്ട്. അമേരിക്കന്നാ, പുള്ളിക്കാരൻ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാ. വരുമ്പോ നീ ചെന്നൊന്ന് കാണണം. ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് കാഴ്ച കിട്ടില്ലെന്നാ പലരും പറയണേ. ആളുകൾ പറയുന്നൊന്നും നീ കേക്കണ്ട. ഡോക്ടർ വരട്ടെ, ഞാൻ അറിയിക്കാം. കൃഷ്ണരെ, ആ ലോണിന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്നെ വരും അറിയിക്കണം. പോകാം. ബേബി രാമു, ഗോതമ്പിൽ ഹൗസ് അല്ലേ? അതെ. മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചൊന്നുമല്ല. ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ടേ, അതൊന്നും നോക്കാതെ പണം എടുത്ത് തന്നാ റിട്ടയർഡ് ആകുമ്പോ ചിലപ്പോ ബാക്കിയുള്ളവന്റെ പെൻഷൻ വെള്ളത്തിലാവും. തോമസ് സാറിനെ പോലെ ഞാൻ വായിൽ സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ച ആളൊന്നുമല്ല. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവന്റെ നിവൃത്തികേടുണ്ടാ? എന്റെ അളിയനായതുകൊണ്ട് പറയല്ല, കണ്ണില്ലാത്തൊരു പാവത്തിനെ സഹായിച്ച സാറിന് 100 പുണ്യം കിട്ടും. ചെകുത്താനും കടലിന് ഇടപെട്ട അവസ്ഥയാണ് ഞങ്ങളുടെ. നേതാക്കന്മാരെ വിളിച്ച് പറഞ്ഞിട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ നാട് കടത്തും. വകുപ്പിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റിയാ സർക്കാർ കൊങ്ങയ്ക്ക് പിടിക്കും. എന്താ ചെയ്യ, കൊരക്കേം വേണം, വാഹലാട്ടേം വേണം. ഇതാ ഇവിടെ ഒന്ന് ഒപ്പിടും. Thank you.
മടിച്ചു പിന്നെ മുഖത്ത് നോക്കി ഞാൻ നാല് മുടി പറഞ്ഞപ്പോഴാ അയാള് പണപ്പെട്ടി തുറന്നേ. അത് ശരിയാ. അതെ അതെ, ഇത് കിട്ടാൻ ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പൈസ കിട്ടിയല്ലേ മക്കളെ? അമ്മ വന്നു, ഇനി അളിയൻ പറഞ്ഞ ചടങ്ങാവല്ലോ അല്ലേ സാറോ? അമ്മേ, അമ്മയുടെ കൈകൊണ്ട് തന്നെ അളിയന് കൊടുത്തരേ. ചെങ്കുട്ടി, ഇത് മുഴുവൻ ഇപ്പൊ തന്നെ നിനക്ക് വേണോ? ഇതാ എനിക്ക് ഇഷ്ടപ്പെടാതെ. അളിയൻ എന്താ പറഞ്ഞു? വീട്ടിൽ വന്നാൽ ഉടനെ വേണ്ട അമ്മേ, കൊടുത്തേക്ക്. സരോജത്തിന്റെ കടം മുഴുവൻ അങ്ങ് തീർത്തെ. അതല്ലെങ്കിലും എന്റെ പൊന്നളിയൻ അങ്ങനെയേ പറയൂ. അതുകൊണ്ടാ എന്റെ അളിയൻ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം അല്ലേ. അമ്മേ, ഐശ്വര്യമായിട്ട് അത് കണ്ടു തന്നെ. അളിയ, ഇനിയെങ്കിലും സരോജത്തിനെ കണ്ണീര് കുടിപ്പിക്കില്ല അളിയ. ചങ്കു കുർത്തിന് വർത്തമാനം പറയല്ലേ അളിയ. ഞാൻ ഈ രൂപ വാങ്ങിച്ചത് ആർക്കു വേണ്ടിയാ? എന്റെ വൈഫ് സരോയ്ക്ക് വേണ്ടി. ഇവൻ കുട്ടിയെ, ഓ ഇവിടെ ഒരുത്ത ഇങ്ങനെ കിടക്കണ കാര്യം മറന്നോടാ. നോ, ആര് മറന്നാലും എന്റെ സരോന്റെ പൊന്നത്തിനെ ഈ ശിവൻകുട്ടി മറക്കോ? എന്നാൽ ഒരു 100 രൂപ എനിക്ക് എന്നേച്ച് പോടാ. ഓക്കേ, ദാമേ രാത്രി കൊടുക്ക്. അമ്മയും പിടിക്കുന്ന 100 രൂപ. സന്തോഷായി. സോറി, എന്നും എല്ലാരും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന എന്റെ പ്രാർത്ഥന. രാമുവിന്റെ പെങ്ങളല്ലേ?
അതെ. രാമു എവിടെ? കൊച്ചേട്ടൻ ജോലിക്ക് പോയി. എവിടാ? സെന്ററില്. അവനോട് ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് തന്നെ പോണം. അതെങ്ങനെ അവനെയെന്ന് അറിയിക്കണേ? ഞാൻ പോയി പറയാം. മേസ്തിരി അടുത്ത് ഞാൻ ഒരു കത്ത് കൊടുത്തുവിടാം, അതുകൊണ്ടുപോയി കൊടുത്താ മതി. ഓ, ആരാ അത്? നമ്മുടെ ഭവാനി അമ്മയുടെ മോളാ. ഓ, അന്ന് വന്ന ബ്ലൈൻഡിന്റെ സിസ്റ്റർ അല്ലേ? അതെ. മറ്റേ കുട്ടി? അത് ഏതാ കുട്ടി? എന്റെ കൂട്ടുകാരത്തിയാ, ലക്ഷ്മി. എവിടത്തെയാ? ഇല്ലെങ്കി പോയില്ലേ? ഓ, നമ്മുടെ കല്യാണ അമ്മയുടെ മോളോ? ആ. ആ കുട്ടി ഊമയാ. അയ്യോ പാവം, മെഡിക്കൽ കുട്ടിയല്ലേ? ഇവളുടെ അച്ഛൻ ലോറി തടി കയറ്റിക്കൊണ്ടിരുന്നപ്പോ കയർ പൊട്ടി തടി വീണ് മരിച്ചതാ. ഓ മൈ ഗോഡ്. ഫേറ്റ്. തോമാച്ചിനി നാട്ടുകാരുടെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും കഹണാപ്പാടമാണല്ലോ. കണ്ണു പരിശോധിക്കുന്ന ഡോക്ടറെ കാണുന്ന കാര്യത്തിന് കൊച്ചേട്ടന് കാഴ്ച കിട്ടിയ നിന്റെ ഭാഗ്യ. പ്രാർത്ഥിച്ചോ. എന്നിട്ട് വേണം. മൂലകും അടക്കി ഭരിക്കാൻ അണ്ണാർക്കണ്ണന് മോഹം. അമ്പോ അണ്ണാർക്കണ്ണന് മോഹം. അണ്ണാർക്കണ്ണന്റെ മോഹം കൊള്ളാലേ കൃഷ്ണേട്ടാ. കവിത നല്ല രസമുണ്ട്, ഒന്ന് വായിച്ചേട്ടെ. തന്നാലാവത് ചെയ്തതിന് ഒരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമനു തോർത്തില്ല, സാക്ഷിയായി തുണനിന്ന ലക്ഷ്മണനും തോർത്തില്ല. രാമനും ലക്ഷ്മണനും തോർത്തില്ലെന്നോ? ആരെ ഈ കവിത എഴുതിയേക്കണേ? ഏതോ ഒരു ശ്രീധരം പോറ്റി. പോറ്റിയോ? അങ്ങനെ വരാൻ വഴിയുണ്ടാവില്ലല്ലോ, ഒന്നുകൂടി നോക്കിയേ. തന്നാലാപത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് ഒരു ചെറിയ തിരുത്തുണ്ടടാ. എന്താ? രാമന് തോർത്തില്ലെന്നാ. അങ്ങനെ പറ, രാമനോ അതോർത്തില്ല, സാക്ഷിയായി തുണനിന്ന ലക്ഷ്മണനോ അതോർത്തില്ല എന്നല്ലേ? അതെ അതെ, ഞാനും അതാ വിചാരിച്ചേ. ഈ തോർത്തില്ല തോർത്തില്ല എന്ന് മിമിക്രിയിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഒരു അക്ഷരം മാറിയപ്പോ സംഗതി അശ്ലീലമായനെ. ഈ കവിതയും നോവലും ഒക്കെ വായിപ്പിച്ച് കേക്കായി, ഈ നാട്ടിൽ വിവരമുള്ള വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേടാ. സ്വന്തം മുതലാളിക്കിട്ട് തന്നെ വേണം. ഇതാണ് ഈ നാടിന്റെ ഒരു കുഴപ്പം. മുതലാളിയാകാനും മന്ത്രിയാകാനും ഒക്കെ കയ്യിൽ പണമുള്ള ഏത് വിവരദോഷം കൊണ്ടും പറ്റും, പക്ഷെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാകാനേ തലയിൽ ഇച്ചിരി പൈസ വേണം. കൊച്ചേട്ടനെ കാണാൻ വന്നതാ. ആരാ? വാസന്തിയാ. എന്തേ അച്ഛനും വല്ലതും? ഏയ് അച്ഛനൊന്നുമില്ല. പിന്നെന്തേ പെട്ടെന്ന് ഈ നേരത്തെ ഇങ്ങോട്ട്? തോമസ് മുതലാളി ഒരു കത്ത് വന്നു, കണ്ണ് ഡോക്ടർക്കുള്ളതാ. ഡോക്ടർ അമേരിക്കന്ന് എത്തിയോ? ആ, സിറ്റിയിലെ മെഡിക്കൽ ആശുപത്രിയിലാന്നാ പറഞ്ഞേ, ഇന്ന് എന്നെ പോയി കാണണമെന്ന്. പോകാടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തോമസ് സാർ അങ്ങനെ വെറുമ്പാക്ക് പറയുന്ന ആളല്ലെന്ന്. ഞാൻ കൂടി വരട്ടെ. വേണ്ട, എപ്പഴാ തിരിച്ചു വരണെന്ന് പറയാൻ പറ്റില്ല. എന്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. മെസ്സേജ് ഉണ്ടോ? ഓ, ഞങ്ങൾ ആ സിറ്റി ആശുപത്രി വരെ ഒന്ന് പോവാ. ആ മുതലാളി, അമേരിക്കയിൽ നിന്ന് ഡോക്ടർ കെല്ലിന്റെ പണി അറിയാമോ എന്ന് ചോദിക്കണം. എന്റെ കാല് നേരെയാക്കാൻ പറ്റുമോന്ന് അറിയാനാ. കാലല്ല, നിന്റെ നാവ് ആദ്യം നേരെയാക്കേണ്ടത്. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ഇയാളെ ടേബിളിൽ കിടത്തു. ലൈറ്റ്സ് ഓൺ. ഈ പേഷ്യന്റിനെ എന്റെ മുറിയിലിരുത്തിയത്. ശരി ഡോക്ടർ. രാമു എഴുന്നേറ്റോളൂ. ഇരിക്കൂ. എക്സ്എംപി തോമസുമായിട്ട് എങ്ങനെ പരിചയം? തോമസ് സാറ് ഞങ്ങളുടെ എല്ലാമാണ്. എന്താ ഡോക്ടറെ, രാമുവിന് കാഴ്ച കിട്ടുമോ? തീർച്ചയായിട്ടും. ഓപ്റ്റിക് നെർവ്സിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എന്ന് വെച്ചാ? രാമുവിന്റെ കണ്ണിലേക്കുള്ള ഞരമ്പുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, ഐ മീൻ അതായത് കണ്ണ് മാറ്റി വെച്ചാൽ കാഴ്ച കിട്ടും.
ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഭാഗ്യമുണ്ടടാ. കണ്ണു മാറ്റി വെച്ച കാഴ്ച കിട്ടുന്ന പറയണേ. എന്റെ ഭഗവതി, നേരെയാണോ ഞാൻ ഈ കേക്കണേ? അമ്മേ, ഡോക്ടർ അങ്ങനെ എന്നെയാ പറഞ്ഞേ. അല്ല, അതിനിപ്പോ കണ്ണ് എവിടുന്നാ കിട്ടുക? കണ്ണു പൊട്ടനെ പറ്റതിന് അച്ഛൻ അമ്മയെ പ്രാവുമ്പോൾ കാവിലെ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്റെ അമ്മ പറയാറില്ലേ, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയിര് വേണമെങ്കിൽ തരാന്ന്. ഉയിര് വേണ്ട, ഒരു കണ്ണ് എനിക്ക് തരാം അമ്മേ. കണ്ണ് കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ കഴിവേറി? കളക്ടർ ആവാൻ പോടാ. കണ്ണും വച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണി ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിക്കുകയല്ലേ? രണ്ട് കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തർമാര് തെക്ക് വടക്ക് തെണ്ടി നടക്ക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. പാട്ട് കേട്ട് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ പണം തരണത്, കണ്ണുപൊട്ടം പഠനമുണ്ടാ. അവൻ പുതിയ കണ്ണുണ്ടാക്കാൻ പോണം. പറയണത് പറഞ്ഞോട്ടെ. എന്നാ പിന്നെ കേമാവും. അല്ലേ തന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ 10 ചക്രത്തിന് വഴിയില്ല. അപ്പഴാ അവള് കണ്ണെടുത്താൻ പോണ്. കണ്ണും കൂടി ഇല്ലെങ്കിലേ ഒരു പട്ടിച്ചാത്തനും ഉണ്ടാവില്ല കൊണ്ടുപോവാൻ. മൂത്ത് നരച്ച് നരകിച്ച് ഇവിടെ കിടന്ന് നിറങ്ങു നീ. ഞാൻ സഹിച്ചോളാം, എന്റെ കൊച്ചെണ്ണ കണ്ടിട്ടല്ലേ. ഇപ്പൊ കഴിവറി തർക്കുത്തരം പറയണം. ഈ വീട്ടില് പടക്കോഴി പോവണ്ട, ഊഴിയാളുണ്ടല്ലോ അറക്കു ഞാൻ. അവൻ കണ്ണും വെച്ച് ഉള്ള കഞ്ഞില് മണ്ണു വാരിടാൻ പോണു. ഇത്രയും നാള് ജീവിച്ചില്ലേ, അതുപോലെ മതി. എന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ശകുനക്കാടായി കുത്തിയിരുന്നോളും. എണീറ്റ് പോടി അകത്തേക്ക്. ഇപ്പൊ ഒക്കെ തഴഞ്ഞു, ഇങ്ങോട്ട് മാറി വൈന്ന്. ഓലത്തെ ഓർന്ന് വന്ന് കേറിക്കോളും. എന്തേ
എന്തിനാ രാവിലെ രാമോട്ടനെ അന്വേഷിക്കണേ? എന്താ ആൾക്ക് നല്ല സങ്കടമുണ്ട്. അതാ അവിടെ ബാ. ഞാൻ പോയാ മതിന്നോ? പിന്നെന്തിനാ അത്ര തിരക്കിട്ട് ഇങ്ങോട്ട് വന്നേ? കത്തെന്റെ തന്നിട്ട് പോയാ പോരായിരുന്നു. വിഷമിക്കാൻ പറഞ്ഞതല്ല. ഇങ്ങോട്ടാ. കൊച്ചേട്ട, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുമോളെ. കണ്ണില് മാത്രല്ല, കൊച്ചേട്ടന്റെ ചങ്കിലും നിറയരുട്ടാ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അരമ്പില് കേട്ടിങ്ങനെ ഇരിക്കുമ്പോ ഇത്തിരി സമാധാനമുണ്ട്. ലക്ഷ്മി ഒരു കത്ത് തന്നിട്ടുണ്ട്. എന്റെ വായിക്കട്ടെ. രാമേട്ട, എന്നെ കാണാൻ മോഹിച്ചിരിക്കണ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. ആ ആൾക്ക് കാഴ്ച കിട്ടിയ ഒരു കണ്ണില്ലാത്തവളാണെങ്കിലും എന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാ. കാണാൻ എനിക്ക് ഒരു കണ്ണ് മതി. രാമേട്ടൻ എന്നെ കാണാൻ എന്റെ ഒരു കണ്ണ് പോരെ. ലക്ഷ്മി വന്നോ? ഇവിടെ ഉണ്ട്. എവിടെയാ? ലക്ഷ്മിയെ, നീ ശരിക്കും ശരിക്കും ആലോചിച്ചിട്ടാണോ എനിക്ക്? എന്തായത്? കൊറേ നേരമായല്ലോ തുടങ്ങിട്ട്. വല്ലാതെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. സത്യം പറയല്ലേ തോമാച്ച, എന്റെ അത്തിയെ കയറി അങ്ങ് പിടിച്ചു. രണ്ടിലേതാ? രണ്ടും. ആ, നീ ആള് കൊള്ളാമല്ലോ. ഈ ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അർത്ഥം ഇപ്പൊ മനസ്സിലായോ? ഈ ജ്യൂസ് ഒന്ന് അടിക്കും, ഉള്ളൊന്ന് തണുക്കട്ടെ. തണുക്കില്ല തോമാച്ച, തണുക്കില്ല. മനസ്സ് നിറയെ ചൂടാ. ചൂടാവട്ടെ. കൃഷ്ണദോസിയുടെ പരിശുദ്ധിയും നെയ്യാമ്പൽ പൂവിന്റെ നൈർമല്യമുള്ള ഈ ശാരീരിക സൗന്ദര്യം കണ്ട ചൂടാവാ സാറുണ്ടോ? ഇത് മുല്ലയാടാ, കിളിന്ത മുല്ല. എന്താ ചിരിക്കുന്നേ? അല്ല, അമ്പഴക്കാടൻ തോമാച്ചന്റെ തനി സ്വഭാവം ഇപ്പോഴല്ലേ കാണുന്നേ? കണ്ടല്ലോ. ഇനി പറ, ഈ മുല്ലമൊട്ടുകൾ മാല കോർത്ത് തിരുമാറിൽ അണിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ തോമസ് ചാക്കോ നിന്റെ മോഹം പൂ അണിയിച്ചിരിക്കും. ഇസ് ഇറ്റ് ട്രൂ? ട്രൂ. ബട്ട് വൺ തിങ്, എന്റെ ആ പ്രോജക്ടിന്റെ കാര്യം നീ സാധിച്ചു തരണം. അതിന് കോടികൾ വിലമതിക്കുന്നതാ. അതിലും വിലമതിക്കുന്നതായി മുല്ലപ്പൂക്കൾ. എന്താ വേണോ? വേണമെങ്കിൽ റിസ്ക് എടുത്താലും ഞാൻ നോക്കാം. തോമാച്ചൻ എന്ത് റിസ്ക് എടുക്കാനാ? ഇവിടത്തെ മാവേലി തമ്പുരാനല്ലേ, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. വരുത്താം, പക്ഷേ ഡാഡിയെ കൊണ്ടത് സൈൻ ചെയ്യിക്കണം. ഡൺ. ഞാൻ ഏറ്റു എങ്കിൽ ഇത് ഞാനിത് ഏറ്റു. ഓക്കെ ഓക്കെ. എന്താ ഭവാനിയമ്മേ? ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ. ജയന്തി കുഞ്ഞിനെ ഇതുവരെ കണ്ടില്ല. ആ ഭവാനിയമ്മ പോയിക്കോ. രാമു ഒരു കാര്യം അറിയിക്കാൻ പറഞ്ഞു. എന്താ? അവനൊരു കണ്ണു കൊടുക്കാൻ നമ്മുടെ ലക്ഷ്മിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ണു കൊടുക്കാന്നോ? ആ, കണ്ണു മാറ്റി വെച്ചാ കാഴ്ച കിട്ടുമെന്നല്ലേ ഡാക്ടർ പറഞ്ഞത്. ലക്ഷ്മി എന്ന് പറഞ്ഞത് ആ ഉമ്മ പെൺകുട്ടിയല്ലേ? അതെ. അവളോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയോ? ഒടുവിൽ ഓപ്പറേഷൻ ചെല്ലുമ്പം പ്രശ്നം ആവരുത്. എല്ലാം പറഞ്ഞു. അവള് മിണ്ടത്തില്ലെങ്കിലും കേൾവിക്ക് എത്ര കുഴപ്പമൊന്നുമില്ല. രാമുവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കുക അവള്. ആ, ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ. എന്നിട്ട് വേണ്ട ചെയ്യാം. ഓ, എന്നാ ഞാൻ പോട്ടെ. ആ, നിനക്ക് ലക്ഷ്മി ഏതെന്ന് മനസ്സിലായോ? മനസ്സിലായി. മുല്ലപ്പൂക്കൾ ഒന്ന്. ആ, എന്റെ തോമാച്ച, കണ്ണെടുത്ത് അവളുടെ മുഖം വൃത്തികേടാക്കുന്നതിന് മുമ്പ് ഒന്ന് ശരിയാക്ക്. ആ, ഐഡിയ ഉണ്ട്. എന്തുതാ? നിനക്ക് കാര്യം കണ്ടാ പോരെ, അത് ഞാൻ പ്രയോഗിച്ചോളാം. നീ പിടി ഭവാനിയമ്മേ. ആ,
ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു കണ്ണു കൊടുക്കുന്ന കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. അതിനിപ്പോ ഫോട്ടോ എടുക്കാൻ പട്ടണത്തിൽ പോണ്ടേ? മാത്രമല്ല അതിന് കാശുമില്ലല്ലേ. അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങോട്ട് വിട്ടാ മതി. ഇവിടെ വിനോദിന്റെ കയ്യിലുണ്ട് ക്യാമറ. ഭാഗ്യായി, എന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് അയക്കാം. ഉടനെ പറഞ്ഞു വിടണം, എത്രയും പെട്ടെന്ന് ഫോട്ടോ കൊടുത്താ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കും. ഉടനെ പറഞ്ഞു വിടാം. അതിനവൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയോ? ഞാൻ വാസ്നി കൂട്ടി വിടാം, അവക്ക് വഴി അറിയാലോ. എന്തായി? ഒരു വടിക്ക് രണ്ട് പക്ഷികൾ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. മൈനപ്പെണ്ണിനോട് കുശുംബായി നിന്നെ കണ്ടിട്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തരാൻ പറയല്ലേ. ലക്ഷ്മിയുടെ അമ്മേ, ഞങ്ങൾ പോവാട്ടോ. ഫോട്ടോ എടുത്തു കഴിഞ്ഞാ വേഗം ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അവിടെ ഇവിടെ ചുറ്റി നടന്ന് വൈകണ്ട. ഓ മുൻകരുതലുകളെല്ലാം റെഡി. ഇതില്ലാതെ ശരിയാവൂലല്ലേ. ഈ കേസിൽ നീ അത് ചിന്തിക്കുകയേ വേണ്ട. പിന്നെ അതുങ്ങൾ വരുന്നതിന് മുമ്പ് ഊരിയുറ്റാൻ പോയ നിന്റെ മറ്റവളം കാണെ എത്തിയ. എത്തിയാലെന്താ, ഊരി ചുക്കുമില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്യും. എത്തി തോന്നു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ, കേറി വാ. എന്താ പരിങ്ങിക്കുന്നെ? ഫോട്ടോ എടുക്കണ്ടേ? ഇങ്ങോട്ട് കേറി വാ. വിനോദേ, അവരെത്തി. ഇരിക്ക്, ഞങ്ങൾ ഇവിടെ നിന്നോളാം സാർ. ആ, അത് പറ്റില്ല. ഇത് തോമസ് സാറിന്റെ വീടാ, എന്ന് വെച്ചാ നിങ്ങളുടെ വീട്. ഇരിക്കും മക്കളെ. മിസ്റ്റർ വിനോദ് എന്നോട് ചോദിക്കുക, രാമുവിന് കാഴ്ച കിട്ടാൻ വേണ്ടി തോമാച്ചൻ എന്തിനാ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നേ? അവനെന്താ എന്റെ ബന്ധുവോ മറ്റോ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, രാമു മാത്രമല്ല ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്റെ ബന്ധുക്കളാണ്. എങ്കിലും രാമുവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നുള്ളത് നേരാ. അവന് കാഴ്ച കിട്ടാൻ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കും. ആ, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണോ അല്ലേ? അയ്യോ വേണ്ട സർ. എന്ന് പറഞ്ഞാ പറ്റില്ല. ഫോട്ടോ എടുക്കുമ്പോ മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം അല്ലേ? അതെ, കുടിക്കും. കുടിക്കൂന്നേ, കുടിക്കും മക്കളെ. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടാളും കൂടി തുള്ളിച്ചാടി പോണമുണ്ട്. ഏതാൾക്കാരുടെ കാര്യാ പറയണേ? വാസന്തി, ലക്ഷ്മിയും അല്ലാണ്ടാരാ? ഫോട്ടോ എടുക്കാനോ? എവിടേക്കാ? ബംഗ്ലാവിലേക്ക്. കണ്ണു കൊടുക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് തോമസ് മുതലാളി പറഞ്ഞു. എന്താ കുട്ടികളുടെ ഒരു സന്തോഷം! നീ ഭാഗ്യവാനാടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണ കിട്ടോ നിനക്ക്? കണ്ണെടുക്കുന്നതിൽ ഒരു പേടിയില്ല ആ കുട്ടിക്ക്. എന്തിനാ പേടിക്കണേ? ഇരു മെയ്യാണെങ്കിൽ ഇവരൊന്നല്ലേ. കൃഷ്ണേട്ടാ, ഞാൻ ബംഗ്ലാവ് വരെ ഒന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ. മുതലാളിയെ എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിനാ അങ്ങേരെ ബൂർഷ്വ എന്നല്ലേ നീ പറയാറ്? ബൂർഷ്വയെ കാണാൻ നീ പോവണ്ട, നീ ഇങ്ങോട് വാ. നീ ചെല്ലി. ഓ പതുക്കെ വാ. പറഞ്ഞു തരുമ്പോ രണ്ടുപേരും വർഗം ആണല്ലോ ബൂർഷ്വ. പണം കൊടുത്തിട്ട് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഷീ ഈസ് ബിഹേവിംഗ് ടോട്ടലി ഇൻഡിഫറന്റ്. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഡാഡി എങ്ങനെ അറിഞ്ഞാ പിന്നെ? ഒരു ഈച്ച പോലും അറിയില്ല. പക്ഷേ നീ ചെയ്യുന്ന കോടികളുടെ ഉപകാരത്തെക്കാൾ വലുതാണ് തോമാച്ചൻ ചെയ്യുന്നത്, അത് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്, എന്ത് വേണമെങ്കിലും ശരിയാക്കി തരാം. വെയിറ്റ്.
എന്ത് പറ്റി? ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. നോക്ക്, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, വിനോദിന് നിന്നോടൊരു ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞ ആർക്കും നിന്നോടൊരു ഇഷ്ടം തോന്നും, അത്രയ്ക്ക് മിടിക്കാ നീ. നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ അവൻ ഒരു അബദ്ധം കാണിച്ചു, കാണിച്ചത് തെറ്റായി പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ, പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ, നീ നിന്റെ അമ്മയെ അനുജനും ഒക്കെ ജീവനോടെ കത്തിച്ചാമ്പലാവും. അങ്ങനെ കത്തിച്ചാമ്പലായ പിന്നെ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല, രാമുവിന് കാഴ്ച കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഉണ്ട്, ആ മോഹം ഞാൻ സാധിച്ചു തരും. ജയന്തി സാറുണ്ടവിടെ? ഞാൻ പിന്നെ സെന്റിനെ മണടിച്ചപ്പോഴേ മനസ്സിലായി, നമ്മുടെ ലക്ഷ്മിയും വാസന്തിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. നമ്മുടെ നാണിത്തള്ള പറഞ്ഞേ അവരില്ല ഇവിടെ. അവരിവിടെ ഉണ്ടടാ രാമു. ലക്ഷ്മി, ലക്ഷ്മി നിന്റെ ഭാഗ്യമാടാ, നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ അവൾ തയ്യാറാ അല്ലേ ലക്ഷ്മി? ആളടുത്തുണ്ടോ? പിന്നെ ആള് വലിയ സന്തോഷത്തിലാ. ലക്ഷ്മിട്ടിയെ, എവിടെ നീ? ഫോട്ടോ എടുത്തു കഴിഞ്ഞോ? സാറേ ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പിന്നെന്താ, കാഴ്ച കിട്ടുമ്പോ കാണാലോ. വാസന്തിയോ? അവളിവിടെ ഉണ്ട്. വാസന്തി, വാസന്തി, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനൊന്നും നടന്നിട്ടില്ല, ആരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ എനിക്കറിയാം, ആരും അറിയില്ല. നീ ബുദ്ധിയുള്ളവളാ. ദേ രാമ വിളിക്കുന്നു, ചെല്ലേ. വാസന്തി, സാറ് പോയോ? ഞാനിവിടെ ഉണ്ടടാ. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ആ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തീയതി ഞാൻ അറിയിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന്? അതൊന്നും വേണ്ടടാ, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നാ ഞങ്ങള്. ആ ലക്ഷ്മിട്ടിയെ, ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി 1 നിമിഷം ഈശ്വര ധ്യാനം. ഈ ഗ്രാമനിവാസികൾക്ക് ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വിതരണം ചെയ്യുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ,
മറ്റ് മെമ്പർമാരെ, പ്രേമുള്ള ശ്രീ കൃഷ്ണൻ നായർ, സർവോപരി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നന്മ നിറഞ്ഞവരായ എന്റെ ആത്മാവിന്റെ ആത്മാവായ വള്ളിക്കുന്ന് നിവാസികളെ, മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്, ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ്, ഗ്രാമവാസികളുടെ തിരിച്ചറിവാണ്. ഈ മഹാഭാരത ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ അശരണരായി അവർ ജീവിക്കുന്നു. അവരിൽ പ്രതികരണശേഷിയും അധ്വാനശേഷിയും വളർത്തിയാലേ നമ്മുടെ നാട് വളരുകയുള്ളൂ. പൊള്ളയായ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ കവിപാളിയ ഈ ഇരടികൾ ഈ അവസരത്തെ ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അധികം നീട്ടുന്നില്ല, നിങ്ങളുടെ കരുവാളത്തോടെ ഈ വികസന പദ്ധതി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അഞ്ചിൽ എട് വേണമല്ലോ. ഉണ്ണിബാല എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഇതല്ലേ ലഡു? ഇതാ രണ്ട് ഏത്തപ്പഴം കൂടി. ഓ, വിരുന്നുകാര് വല്ല ഉണ്ടോ കാർത്തോയ്? നമുക്ക് എന്നും വിരുന്നുകാരല്ലേ രാമുവേ. അഞ്ച് ലഡു രണ്ട് ഏത്തപ്പഴം എത്ര ഉണ്ണിമാല? എട്ട് രൂപ. എട്ട് രൂപ. ഈ പത്തിന്റെ നോട്ട് എടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ നോട്ടൊക്കെ ഇങ്ങനത്തെയാ? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങിച്ചൂടെ. ഓ, ഞാനിപ്പോ ബാങ്കിൽ പോണു. എന്താ എന്താ പ്രശ്നം കൃഷ്ണേട്ടാ? ദേ നോട്ടൊന്ന് നോക്കിയൻ. ഓ, വെയിലത്തുനിന്ന് വന്ന് കേറിയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ, ഒരു ഇരുട്ട് പോലെ. നീ വാങ്ങിച്ചിടറാ, നമ്മുടെ കാർത്തു അല്ലേ. കണ്ണുള്ളവരെക്കാൾ കാഴ്ച ഇവന്. കളിയാക്കല്ല പെങ്ങളെ. പിന്നെ കൃഷ്ണേട്ടോ, ഇതാ അങ്ങോട്ട് ഇരുന്നോ, ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ എവിടെ ഇരിടാ, ദേ കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഓ, എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? കലക്കി. കലക്കിയോ? ആര്? അതല്ലടാ, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ. അങ്ങനെ തോമസ് സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അളന്ന് മുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷേ പറഞ്ഞതുണ്ടല്ലോ, 100 കിലോ തൂക്കമുള്ള കാര്യങ്ങളാ. നമ്മുടെ നേതാക്കന്മാര് പലരും അങ്ങേരെ കണ്ട് പഠിക്കണം. എന്തൊരു വിനയം, എന്തൊരു എളിമ. ഓ, പാവങ്ങളോടൊക്കെയുള്ള സ്നേഹമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷ്ണേട്ടൻ പറഞ്ഞു നേരാ, ദൈവാ തോമസ് സാറ്. ഇല്ലെങ്കി എന്നെ പോലെ ഒരാൾക്ക് കണ്ണ് കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് പാടുപെടോ? എന്ത് മെച്ചണ്ടായിട്ടോ തോമസ് സാറിന്? അതാണാ ഞാൻ പറഞ്ഞത്, അങ്ങേരെ പോലുള്ളവർ ഈ നാട് ഭരിക്കണം. എന്നാലേ പാവം രക്ഷയുള്ളൂ. കാഴ്ച കിട്ടിയിട്ട് വേണം ബംഗ്ലാവിൽ ചെന്നൊന്ന് കണ്ടു തൊഴാൻ. തൊഴുതാ മാത്രം പോരാ, ഒരു പാട്ടും പാടി കേൾപ്പിക്കണം. അതെ, കാഴ്ച കിട്ടിയാൽ ആദ്യം ആരെ കാണാൻ അതിന്റെ മോഹം? അത് പിന്നെ ചോദിക്കാനുണ്ടോ, ഉച്ചതെങ്ങാതിയായ എന്നെ അല്ലടാ. അമ്പടാ, കണി കാണാൻ കണ്ടയാള്, നിന്റെ ഈ മോന്ത കണ്ട കാഴ്ച കിട്ടിയ കണ്ണ അപ്പൊ പൊട്ടും. എന്നെയല്ലേ? അയ്യോ, അതിൽ പേടാ കാഴ്ച കിട്ടാതിരിക്കുന്നതാ നല്ലത്. എല്ലാരും കാണാൻ കൊതിയാവെനിക്ക്, എന്നാലും എനിക്ക് കണ്ണു തരുന്ന ആളെ തന്നെയല്ലേ ആദ്യം കണ്ടത് കൃഷ്ണേട്ടാ. ഓ, രമണന്റെ ചന്ദ്രിക, അതറിയാൻ വേണ്ടി തന്നാടാ ചോദിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂഞ്ചൂടി പെൺകുട്ടികളും മുന്നിൽ വന്നു നിന്നാ കാണാൻ നല്ല ചന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവൂലെന്നോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കണ്ടോളാം, ഒക്കെ ഞാൻ കണ്ടോളാം. അവളെ കാണുമ്പോ പാടാൻ ചങ്ങനകത്തൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓ, ഒന്ന് പാടടാ. ഞങ്ങള് കേക്കട്ടെ. ഓ, ചാന്ത് പൊട്ടും ചങ്ക
വേലസും ചാർത്തി വരുന്നവളേ, പുലരിപ്പെന്നെ നിന്നെ കാണാൻ പോതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളേ, പുലരിപ്പെന്നെ നിന്നെ കാണാൻ പോതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. വിളിച്ചമേ നിൻ വീട്ടിൽ ഞാനും വിരുന്നിനെത്തും നാളെ, വിരുന്നിനെത്തും നാളെ. നീ എൻ കണ്ണിലൊരുമ്മ തരുമ്പോൾ നീലനിലാവായി മാറും, ഞാനൊരു നീലനിലാവായി മാറും. ചാന്തുപൊട്ടും ചങ്കേലസും ചാത്തി വരുന്നവളെ, പുലരിപ്പെന്നേ നിന്നെ കാണാൻ കോതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. പ്രകാശമേ നിന്നമ്പല നടയിൽ നെയ്ത്തിരിയൊഴിയും ഞാൻ, നെയ്ത്തിരിയൊഴിയും ഞാൻ. തുറന്നു വയ്ക്കും ഞാൻ എന്നീകൾ അടയ്ക്കുകില്ലാമേ, ഞാൻ അടയ്ക്കുകില്ലാമേ. ചാന്തുപൊട്ടും ചങ്കേലത്തും ചാർത്തി വരുന്നവളെ, പുലരിപ്പെന്നെ നിന്നെ കാണാൻ ബോധി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. എന്തായാലും എന്റെ വരട്ട് ശരിക്കും ഏറ്റിട്ടുണ്ട്. സംഗതി അവളുമാർ പുറത്തു വിട്ടിട്ടില്ലെന്നുള്ളത് ഉറപ്പാ. എങ്കിലും ഒരു തടവയ്ക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു തന്ത്രമാണ് എന്റെ വിനോദേ. എന്ത് തന്ത്രം ചെയ്താലും വേണ്ടിയില്ല, അതിങ്ങളെ ഒന്നുകൂടി വിളിപ്പിക്ക് തോമാച്ച. നീ ആള് കൊള്ളാവല്ലോടാ. ഡൽഹിയിൽ നിന്നൊരു കോളുണ്ട്. ഹലോ യാ, ഡാഡിയാണോ? വിനോദ ഡാഡി. ഫൈൻ, അത് അത് പിന്നെ പറയാം. നോ ഡാഡി, നെവർ നെവർ. യാ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. യാ, നമസ്കാരം ഭാസ്കർ ജി. ഏ, ഒരു കുഴപ്പമില്ല, കൊഞ്ചും ചെറുമീനും ഒക്കെ കൂട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുക. ബൈ ദ ബൈ, അവിടുത്തെ പ്രോബ്ലം എന്തായി? ആ, അതൊരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ നിന്നോട്ടെ. ദിസ് പ്ലേസ് ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ ഫോർ ഹിം. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. വിനോദം കൊടുക്കണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. നിന്നെ ഡാഡിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഞാൻ കൊടുത്ത് ഉറപ്പൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ തോമാച്ച, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചന്ദ്രു, വാ വാ വാ, ഇത് നമ്മുടെ ഭവാനമ്മയുടെ മൂത്ത മോനെ. സാറിനെ വന്ന് കാണണമെന്ന് മേസ്ത്രി പറഞ്ഞു. ആ, ഞാൻ പറഞ്ഞു വിട്ടതാ. എന്താണാവോ? നാണമില്ലടാ നിനക്ക് ആ രാമുവിന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ. ചട്ടമ്പിത്തരം കാണിച്ചേർന്ന് അച്ഛനെ പോലെ കിടക്കാവുന്നാണോ?
അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്? വലത്തെ കാലിന് ഇത്തിരി സ്വാധീനമുണ്ട്, അതുകൊണ്ടുള്ള മേട ഇപ്പൊ. ആ കൊള്ളാം. ആ ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ മേസ്ത്രീയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീയും കൂടെ കൂടിക്കോ. ചട്ടമ്പിത്തരം ഒന്നും കാണിക്കാതെ മര്യാദക്ക് നിന്നോണം. ആ ഒന്നും അടിക്കുന്നോ? അയ്യോ പിടിയടാ. ഞാൻ ഈ കാര്യത്തിൽ വലിയ ഭൗതികൊന്നും വേണ്ട, വേണമെങ്കിൽ ഒന്ന് അടിച്ചോ. അയ്യോ സോറാണ്. ഓ മൈ ഗോഡ്, ഇങ്ങനെ കഴിച്ചാൽ ലിവർ അടിച്ചു പോവും. വെള്ളം ഒഴിച്ചാ അതിന്റെ എരും പുളിയൊക്കെ പോവും, അതുകൊണ്ടാ. ആ പിന്നെ ഭവാനി അമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കാണാത്തെ? ആ തള്ളേന്റെ കാര്യമൊന്നും പറയണ്ട സാറേ, രണ്ടു ദിവസം പണിയെടുത്താ മൂന്ന് ദിവസം കിടപ്പാ. അപ്പൊ ആള് കിടപ്പിലാണോ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് മൂന്നാല് ദിവസമായി. ഒരു പണിയേ, ഇത് ഭവാനി അമ്മയ്ക്ക് കൊടുത്തേക്ക്, മരുന്നോലും വാങ്ങിച്ച് കഴിക്കാൻ പറ. ഓ പിന്നെ സുഖമില്ലെങ്കിൽ അവര് വരണ്ട, വാസന്തിയോട് വരാൻ പറ. 10 രൂപ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആയിക്കോട്ടെ. എന്താ പറയാ? പറ്റ സാർ. രൂപ വീട്ടിൽ കൊടുക്കണം, ഞാൻ ചോദിക്കും. ഓ തന്ത്രം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവനോ മന്ത്രി. എനിക്ക് 9 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. സ്കൂളിൽ പോക്ക് നിർത്തി അന്ന് ഇറങ്ങിയതാ പണിക്ക്. ചേച്ചിയെ കെട്ടിച്ചു. ഇപ്പോ ഞാനും അമ്മയും മാത്രം. സ്വന്തമായി 5 സെന്റ് മണ്ണുണ്ട്, അതിലൊരു കൊച്ചു വീടും. തേച്ചിട്ടില്ല, ഇനി വേണം ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. ഈടെ വയ്യാത്തോണ്ടാ, ഇല്ലെങ്കിൽ തള്ളയും കൂടെ വന്നേനെ. അച്ഛനാ. ഓ ഇരിക്കെ. നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞേ? താറാവ് കൃഷിയാ. ഓ താറാവുകാരന്മാർ ജെല്ലുന്നടത്തൊക്കെ സംബന്ധം കൂടുന്ന കൂട്ടരാ. നമ്മുടെ പയ്യൻ അക്കൂട്ടത്തുള്ള ആളല്ല. എന്തായാലും 10 രൂപേന്റെ പോലും സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമാ. അല്ല നാട്ടുകാരും പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ? മറ്റു കാര്യങ്ങള് എന്നാ വാസന്തി ഇങ്ങോട്ട് വിളിച്ചോളൂ. തുലാം 12-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ട്. 12-ാം തീയതി എന്ന് പറയുമ്പോ വളരെ അടുത്തു പോയല്ലോ കണിയാരെ. അല്ല ഇത് എന്തിനാ വെച്ചിങ്ങനെ നീട്ടണേ? ഒന്നും വേണ്ടെന്ന് രാജപ്പൻ പറഞ്ഞെങ്കിലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? ഓ ഇനിയിപ്പോ നീട്ടി തന്ന നീ എന്ത് കോപ്പ എടുത്ത് കൊടുക്കാൻ പോണത്? അച്ഛനൊന്നും മിണ്ടാതിരി, കൃഷ്ണനെ കണ്ടില്ലല്ലോ. ചെറുക്കനെ ആദ്യം കൊടുക്ക്. രാജപ്പോ കാര്യമായിട്ട് ഒന്നും ഇല്ല കേട്ടോ, ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കൃഷ്ണൻ എത്തിയല്ലോ. പറഞ്ഞിട്ടുണ്ട് ഈശ്വര ഇങ്ങോട്ടോ. ഊര് ചുറ്റാൻ ഇറങ്ങിയതാ, വഴിയിൽ വെച്ച് എന്നെ കണ്ടു. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഇവിടെ ഇരിക്കാനൊന്നും. അതൊന്നും സാരമില്ലടാ, ഇരിക്കേ എല്ലാരും ഇരിക്കേ. സാറിന്റെ മുമ്പിൽ ഇവരിരിക്കുവോ? ഇതാണ് പയ്യനല്ലേ. അതെ ഇരിക്കണോ? വേണ്ട ഞാൻ നിന്നോളാം. സാർ ഇരുന്നാട്ടെ, എനിക്ക് എഴുന്നേക്കാൻ. അറിയാം അറിയാം, ഇരിക്കാനൊന്നും സമയമില്ല, ഞങ്ങളും ചുറ്റാ ഇറങ്ങിയതാ. വാസന്തിയുടെ കല്യാണ വിഷയം എന്താ ഞങ്ങളെ ഒന്ന് അറിയിക്കാത്തെ? നിങ്ങളൊക്കെ വിളിക്കാന്ന് വെച്ചാ. വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ,
ഞങ്ങളിങ്ങനെ പോയപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയായിരുന്നു. ആ ഞാനത് പറയാൻ നാവങ്ങോട്ട് വളച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ചായ കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അങ്ങനെ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പോ ഒന്നും ഇല്ലെന്ന് ഇവൻ അറിഞ്ഞൂടെ. വിനോദെ, രാമു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എന്താ ഷോ, വാ ഇരിക്ക ഇരിക്കേണ്ടി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ നിങ്ങളും ഇരിക്കേ. അപ്പോ എന്നേക്ക കല്യാണം? തുലാം 12-ന് ഒരു മുഹൂർത്തം ഉണ്ടെന്ന് കണിയാര് പറഞ്ഞു. നന്നായി, നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടത്തണം. ദിവസം വളരെ അടുത്തുപോയി, കാര്യങ്ങൾ നടത്തി കൂട്ടുന്ന കാര്യം അലയിക്കുമ്പോ അതൊക്കെ നടക്കൂടാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനില്ല ഇവിടെ. അയ്യോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ? കണ്ണോപ്പറേഷൻ എന്നെ ഒത്തിരി കാശാവുന്നല്ലേ. സാറ് പറഞ്ഞേ. പണം ഓരോ ആവശ്യങ്ങൾക്കുള്ളതല്ലേടാ, എത്രയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഓ ദൈവാ ദൈവാ ഞങ്ങളെ, ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേന്ന്? നിനക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്താ മതി. എന്താ കൃഷ്ണ പറയണേ? പൊട്ടിപ്പാടാനല്ലാതെ എന്നെ കൊണ്ട് എന്താ പറ്റാ? അത് തന്നെയാ പറഞ്ഞേ, നല്ല അസലൊരു പാട്ടൊന്ന് പാടുക അല്ലേ തോമസ് സാറേ. ബംഗ്ലാവിൽ ഒന്ന് പാടാൻ വേണ്ടി ഓർത്തോർത്ത് ഉണ്ടാക്കിയതാ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ പാടടാ. കണ്ണു നീരിനും ചിരിക്കാനറിയാ, കഥനം മറക്കാൻ കഴിഞ്ഞ ചുംബനമേറ്റ കണ്ണു നീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല എന്നാണ് ഇവന്റെ പരാതി. ഇപ്പൊ വേണേ ചോദിച്ചോ, ഞാൻ മാറിയേക്കാം. ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ. അത് പിന്നെ പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാ. അതെ, എന്താ അത്ര നാണിക്കാൻ? അമ്മ എന്നോട് ചോദിച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടമായോന്ന്. 100 വട്ടം ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം.
സ്ത്രീധനായിട്ട് ഒരു തരി പൊന്നു പോലെ എനിക്ക് വേണ്ട. എനിക്കുള്ള സ്ത്രീധനം വാസന്തിയ. എന്താ സത്യമല്ലേ, വാസന്തിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നത് ഏതൊരുത്തിന്റെയും ഭാഗ്യ. കൃഷ്ണായ വാസുദേവായ ഇറങ്ങി നമ്മുടെ ചന്ദ്രബോധകുമാരായ ഗോവിന്ദ ഇറങ്ങോ നമ കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ ഏ എന്തൊക്കെയാ നീ ഇതിൽ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കഥയിലും നോവലിലും ഒക്കെ അവന്മാരങ്ങനെ പരന്നു എഴുതും. മരിക്കാൻ നേരത്തെ കാമുവിന് കണ്ണുദാനം ചെയ്ത ഒരു പെണ്ണിന്റെ കഥ ഏതോ ഒരു സണ്ണി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടോണ്ട് ഇവൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? അതെ, മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുവോ, കണ്ണെടുക്കാൻ എവിടെയാ എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ജീവിച്ചിരിക്കുമ്പോ തന്നല്ലേ നീ കണ്ണു കൊടുക്കാൻ പോണത്, പിന്നെ മരിച്ചവരുടെ കണ്ണന്വേഷിച്ച് പോണത് എന്തിനാ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന വാസന്തി, നിന്റെ ഒരു കാര്യം. എന്താ മോളെ ഇങ്ങനെയൊക്കെ? രാമോട്ടിനു വേണ്ടി എന്നെ മറക്കാന്ന് തീരുമാനിച്ചിട്ട് നോക്കി കാഴ്ച കിട്ടിയ ആദ്യം നിന്നെ കാണാന കൊച്ചേട്ട കൊതിക്കണ. നീന്തെന്ന് അറിഞ്ഞ പിന്നെ കൊച്ചേട്ട ജീവിച്ചിരിക്കില്ല. നീ എന്തായി പറയുന്നേ? എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുത്ത് അങ്ങനെ ആരും മാറ്റി വയ്ക്കാറില്ല. അതിനൈ ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണം. ദാനം ചെയ്യാവുന്ന എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവരുടെ കണ്ണെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ. അപ്പൊ പിന്നെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത് തോമാച്ചൻ അവരോട് പറഞ്ഞതോ? തോമാച്ചൻ അങ്ങനെ പലതും അവരോട് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വെറും ഒരു പ്രകടന പത്രിക അല്ലയോ? പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ദിസ് ഈസ് ടു മച്ച്. ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. ആ പാവത്തിന് കണ്ണ് കിട്ടുമെന്നുള്ള ഒറ്റ വിശ്വാസത്തില് പിച്ചി ചീന്തിട്ട് ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെ ചതിച്ചാലുണ്ടല്ലോ. ജയന്തിക്കെന്താ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഷ? മനുഷ്യത്വം ഉള്ളതുകൊണ്ട് ഞാനും അവരിലൊരുത്തി ആയതുകൊണ്ട് എങ്കിലും ഒരു കൊടിയും പിടിച്ച് ഇറങ്ങാമായിരുന്നില്ലേ? ഇറങ്ങിയനെ, ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കില്ലായിരുന്നെങ്കിൽ പണ്ട് ഇറങ്ങിയനെ. അല്ലാതെ ഇങ്ങനെ വെളിപ്പുറത്ത് വരുന്ന പെണ്ണായി നിങ്ങളെയൊക്കെ വരുതിക്ക് നിൽക്കാൻ വരില്ലായിരുന്നു ജയന്തി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നീ ആരോടാ സംസാരിക്കുന്നത് അറിയോ? അറിയാം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണെന്ന് ശരിക്കും അറിയാം. നമ്മൾ തമ്മിൽ 25,000 രൂപയുടെ എഗ്രിമെന്റേ ഉള്ളൂ. അല്ലാതെ നിന്റെ ഒക്കെ എന്ത് വൃത്തികേട് സഹിച്ച് അടിമയായിട്ട് നിൽക്കാന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. വേണ്ടടി, പറഞ്ഞ തുകയും വാങ്ങിക്കൊണ്ട് നീ ഇറങ്ങിക്കോ. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞാലും ഇനി ഇവിടെ നിൽക്കില്ല. എങ്കിൽ പോടി. എന്താ വിനോദ, ഇത് ഇങ്ങനെയുള്ള എടുത്തുചാട്ടം ശരിയല്ല. എന്നെ നോക്ക്, ഭൂമി കുലുങ്ങിയാലും തോമാച്ചം കുലുങ്ങിയാലാ? അവള് പോട്ടെ തോമാച്ച, അല്ലേലും പറഞ്ഞു ഇവിടെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് എന്തിനാ ഇവള്? ഓ അങ്ങനെ, ഗ്രാമത്തിലെ മുല്ലപ്പൂക്കൾക്ക് അഡിക്റ്റായി അല്ലേ? വാസന്തി ലക്ഷ്മിയും അവരെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരു ചന്ദനത്തിന്റെ സുഗന്ധമാണ്. അവരെ ഒന്നുകൂടി വിളിക്കണ്ടേ തോമാച്ച? റിസ്കുള്ള കാര്യമാണ്, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ലോ. ഇവിടെ ആരുമില്ലേ ഭവാനിയമ്മേ? ഓ ആരാ? ഞാനാരാവോ? ഓ മേസ്തിരിയോ. ഇരിക്ക. ഇരിക്കാനൊന്നും സമയമില്ല, രണ്ടു ദിവസം ആയല്ലോ ഭവാനിയമ്മയെ കൊണ്ട് കണ്ടിട്ട്. അമ്മക്ക് ശ്വാസം മുട്ട് കൂടുതലായോണ്ട് വൈദ്യരെ കാണാൻ പോയിരിക്ക, മരുന്ന് വാങ്ങിക്കാൻ. ആ അതാ മുതലാളി പറഞ്ഞത്, വാസന്തി എങ്കിലും അങ്ങോട്ട് അയക്കാൻ. മുതലാളിയുടെ കൂടെ വന്ന മന്ത്രിയുടെ മോനെ നാളെ ഡൽഹിക്ക് പോവാണത്രേ. എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണം പോലും. കുട്ടി ഒന്ന് വേഗം വരിക. അയ്യോ, ഞാൻ അവളെയും കൂട്ടി ഇപ്പൊ തന്നെ ജവളിക്കടയിലേക്ക് പോവായിരിക്കാ. അല്ലെങ്കിലും എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ കല്യാണ ചെലവിന്റെ കാര്യത്തിൽ പോലും രാമുവിനെ സഹായിക്കുന്ന മുതലാളിയല്ലേ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. പോരുതടി, നീ കൊച്ചി മഹാരാജാവിന്റെ പെങ്ങളല്ലേ,
ഉപകാരം ചെയ്യണവരോട് നന്ദി കാണിച്ചാ പത്രാസ് കുറഞ്ഞു പോയാലോ? നന്ദിയില്ലാത്ത ശവങ്ങള്. വാസന്തിയെ, എന്താ വെച്ചിട്ട്? ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോളെ വീട്ടുപണിക്ക് വിടാൻ ഇഷ്ടണ്ടായിട്ടല്ല, എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യുന്നവരോട് ഉമ്മക്ക് ഇത്തിരി നന്ദി വേണ്ടേ. തുണിക്കടയിലേക്ക് ലക്ഷ്മിയും കൂട്ടി പോയിക്കോളാം. എന്റെ മോളെ ചെല്ല്, കല്യാണം അടുക്കും തോറും ചങ്ക് പടയ്ക്ക, നാലാളെ കൊണ്ട് മോശം പറിപ്പിക്കാതെ അന്തസ്സായിട്ട് നിന്നെ ഇറക്കി വിടന്ന കൊച്ചേട്ടന്റെ മോഹം തോമസ് ആറ് കനിഞ്ഞു വല്ലതും തന്ന. വേണ്ട, അങ്ങനെ ആരും കനിഞ്ഞിട്ട് എനിക്ക് കല്യാണം വേണ്ട. കൊച്ചേട്ടന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, പറയുന്നത് അങ്ങോട്ട് കേക്ക്. കല്യാണക്കാരി മാത്രമാണോ? ആ തോമസ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ കൊച്ചേട്ടന് കാഴ്ച കിട്ടുന്നു തോന്നണ്ടോ? ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ചെയ്യാൻ ഏറ്റിരിക്കുക ആ നല്ല മനുഷ്യൻ. സാറിന് എന്തെങ്കിലും നമ്മളോടൊരു മുഷ്ടിൽ തോന്നിയ എന്താ നീയൊന്നും മിണ്ടാത്തെ? പോവാം കൊച്ചേട്ട, ഞാൻ പോവാം. എന്റെ കൊച്ചേട്ടന് കാഴ്ച കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യാം? എനിക്കറിയാം കൊച്ചേട്ടൻ പറഞ്ഞ നീ കേക്കാണ്ടിരിക്കില്ല എന്ന്. കഴുതക്കുട്ടി, നീ എന്താ മരോട്ടിക്കാതെന്ന് കാക്കയപ്പുറം നിൽക്കുന്നേ? നോക്കി എടുക്ക് ലക്ഷ്മിട്ടിയെ, കൊക്കിലെ ഒതുങ്ങളെ കൊത്തിയാ മതി കേട്ടോ, പക്ഷെ കണ്ട അടിപൊളിയായിരിക്കണം. ആള് വെളുത്തിട്ടോ കറുത്തിട്ടോ ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അത് ബസ്സിൽ വെച്ച്. ഓ, ഉമ്മടെ കണ്ണട കണ്ണടയോ? ആ കൃഷ്ണേട്ടൻ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ബസ്സിൽ വെച്ച് കണ്ണട അടി. അതന്നെ. ഇയാളുടെ നിറമുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, വാസന്തിയെ കൂടെ കൊണ്ടുവരായിരുന്നു. ഓ, അതെങ്ങനെ കൃഷ്ണേട്ടാ? തോമസ് സാർ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റോ? ആ അത് ശരിയാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഓ, കിട്ടിയോ? ആ കൊള്ളാം, തത്ത ചീട്ട് കൊത്തിയെടുക്കണ പോലെ കേറി കൃത്യം. വാസന്തിക്ക് നന്നായിട്ട് ചെയ്തു. എന്താ കളറ്? മജന്തിയോ? അതെന്ത് കളറാ? അതെ, അത് ഈ ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മജന്ത കളറാ. ആവോ, ഞാൻ കേൾക്കാത്ത കളറുകൾ ഇനി ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഭഗവതി. എന്താ ഈ തുണികൾ തിരഞ്ഞെടുക്കാനും അതിന്റെ പൊരുത്തം നോക്കാനും പെമ്പിള്ളേർക്കുള്ള അത്ര മിടുക്ക് ഈ ഭൂമി ആർക്കുമില്ല. ലക്ഷ്മി എന്തോ ഒരു ആംഗ്യം കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ പെൺകൊച്ചിന് മനസ്സിലായി. അത് പിന്നെ മനസ്സിലാവാതിരിക്കോ, അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കൃഷ്ണേട്ടാ. എന്താ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുന്നത്? സത്യം പറഞ്ഞ തന്റെ ഈ പരിഭവിച്ച മുഖം കാണാൻ അഭംഗി. എന്റെ കൂടെ പോരുന്നു ഡൽഹിയിലേക്ക്. വാസന്തിക്ക് പറ്റിയൊരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം. എന്താ? ആഹാ, കിന്നറിച്ചോണ്ടിരിക്കാണോ? രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് എറണാകുളത്ത് എത്തണം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. ചെല്ലു ചെല്ലു, എല്ലാം പോയി പാക്ക്. ഓക്കെ. മിടുക്കിയ നീ, എനിക്കിഷ്ടമായി. നീ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഇത് വെച്ചോ, പോരെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഇവനെ യാത്രയാക്കിയിട്ട് ഞാൻ നാളെ എത്തും. ചെല്ലേ, രാമുവിന്റെ കയ്യിൽ പണം കൊടുക്കണം. കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കരുത്, ജീവിക്കാൻ പഠിക്കണം. നടന്നൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. ചെല്ലേ. ആ രാമുവേ, കല്യാണത്തിനുള്ള തുണിത്തരക്കൾ എടുക്കാൻ പോയതാ അല്ലേ?
വാസന്തിയോ? അവൾ വന്നില്ല, എല്ലാം ലക്ഷ്മിക്കുട്ടി ഏൽപ്പിച്ചു. കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നാട്ടിൽ ഏൽപ്പിച്ചു കഴിഞ്ഞുല്ലേ. ലക്ഷ്മിക്കുട്ടിയെ അതിങ്ങെടുത്തോ, കൂടെ കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നു, ചന്തോഷായതുകൊണ്ട് ആള് കടയിൽ പോയി. ദാ ഇതൊന്ന് നോക്കിക്കേ. ആർക്കുള്ളതാ? നാണിയമ്മയ്ക്ക് തന്നെ. എനിക്കോ? എന്താ ഇഷ്ടായില്ലേ? കരയണോ? എന്തിനാ കരയണേ? ആളുകളുടെ മുഴുവൻ തുണി അതൊക്കെ എനിക്ക് ഇതുവരെ ഒരു കോടി തുണി വാങ്ങി തന്നിട്ടില്ല. എന്റെ സ്വന്തം ചോരലുള്ള ഒരു പോലും എന്റെ ഓർത്തല്ലടാ മോനെ. എന്റെ മോനെ, എന്റെ മോൻ, ഇത് ഉടുത്തോണ്ട് വേണം വാസന്തിയുടെ കല്യാണത്തിന് വരാൻ. വരട്ടെ ലക്ഷ്മിട്ടിയെ. തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു, ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെണ്ണമുണ്ടല്ലോ, ആർക്കാ? അച്ഛനും ചേട്ടനും ഉള്ളതാ. അച്ഛനെന്തിനാടാ ഷർട്ട്? എന്താടാ എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂല്ലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ. വന്നല്ലോ. ഔ വന്നോ സരോജേ. ആ മജന്റെ സാരി നമ്മളെ കാണിച്ചേ, അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. അടിപൊളിയായിട്ടുണ്ട്, ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ തരോ. തോമസ് സാർ എന്ത് പറഞ്ഞു, വലയം തന്നോ? എനിക്ക് ഈശ്വര എന്താ ഈ കാണണേ? എന്താമ്മേ? 100-ന്റെ 2 കെട്ടാ. അളിയാ കോൾ അടിച്ചല്ലോ അളിയാ. തോമസ് സാർ അങ്ങനെയാ, പാവങ്ങളോട് ഇത്രയും ദയയുള്ള ഒരു മനുഷ്യൻ. ദേ ഞാനെന്ന് പണിക്ക് പോവാൻ പറഞ്ഞപ്പോ നിനക്ക് എന്തു വിമ്മിട്ടായിരുന്നു, ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി, കൈയും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സാരല്ല കൊച്ചട്ടാ. പാവം അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്, എന്താണാവോ. കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ, നെഞ്ചിലെ പെടപെടപ്പുണ്ട. അതെയോ, ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. വാസന്തിയേ, വാസന്തി നേരം വെളുക്കുന്ന മുമ്പ് ഇവളെവിടെ പോയി? വാസന്തിയേ, വാസന്തിയേ. ഇന്നലെ രാത്രി തൂക്കുപാലത്തിൽ നിന്ന് ആരോ ചാടിയെന്ന് കേട്ടിരുന്നു, രാവിലെ ശവം പൊങ്ങിപ്പോഴല്ലേ ആളെ മനസ്സിലായത്, കഷ്ടമായിപ്പോയി. നമ്മുടെ രാമുവിന്റെ പെങ്ങള് വാസന്തിയുടെ ശവം പുഴയെ പൊങ്ങി. പരമാർത്ഥമെന്നോടു ചൊല്ലു നീ, പഞ്ചഭൂതാത്മകം
ദേഹമേറ്റഞ്ചടം സഞ്ജീതം സ്വന്മാംസ രക്താസി കൊണ്ടിടൂ നിശ്ചേഷ കഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ കുറച്ചു നേരമെങ്കിലും ഒന്ന് ഇരിക്കേ. അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? ഇപ്പൊ കൊണ്ടുവരും. അവൾക്കുള്ള കുഴി തെക്കപ്പുറത്തെ തൈതെങ്ങിന്റെ ചോട എടുത്താ മതി. എന്നോട് പരക്കിടുമ്പോ ഇണങ്ങി അവൾ അവിടെ പോയിരിക്കണേ. അവിടെ തന്നെ ആ കുഴി എടുത്തേക്കണേ. രാമു സാമ്പ്രാണിത്തിലൂടെ വെച്ചേക്കണം. ചുമരിൽ എന്റെ തോള് സഞ്ചിയിൽ ഉണ്ടാവും. വാസന്തിയെ കാണാൻ ഒത്തിരി ആളുകൾ വന്നിണ്ടാവില്ലേ കൃഷ്ണേട്ടാ? നാട്ടുകാരെല്ലാരും ഉണ്ട്. അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? എനിക്ക് അവളെ ഒന്ന് ചെല്ലു. നിന്റെ കണ്ണുകളും നീ കുത്തിയിടുന്നു കേട്ടല്ലോ. ഇപ്പൊ എന്നെ പോലെ നിനക്കൊന്നും കാണാൻ പറ്റണില്ലല്ലേ. അമ്മേ അച്ഛൻ കണ്ടുള്ളേ. വേണ്ട, എനിക്കവളെ കാണണ്ട. കൊണ്ടുപോകാനാണെങ്കിൽ ഞാനൊരുത്തനുണ്ടായിരുന്നല്ലോ ഇവിടെ. ആർക്ക് വേണ്ടിയിട്ടാ ഇട്ടേക്കണത്? കാലനും കൂടി വേണ്ടായോ എന്നെ? ചേട്ടൻ എന്തിനാ ഇങ്ങനെ പറ്റിച്ചേക്കായിരുന്ന കുട്ടി? സാറ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം വിട്ടുകിട്ടി. തോമസാറ് വന്നോ? കിടക്കണ കണ്ണുണ്ടോ? എന്തുണ്ടേലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും. ആരോടും പറയില്ലേ? എന്താ കാര്യം പറഞ്ഞാൽ അറിയാൻ പറ്റൂ. എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കിറന്ന് രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. പോട്ടടാ, ഒക്കെ വിദ്യ. അതെ, ഒക്കെ വിദ്യ. കൊല്ലട്ട്.
Thank you.